നമസ്കാരം. സ്റ്റീവ് ജോബ്സ് എന്ന പ്രതിഭയെ നാം എല്ലാവരും ആരാധനയോടെയാണ് കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹത്തെ ദത്തെടുത്ത ഒരു ദരിദ്ര കുടുംബമായിരുന്നു. വളർന്നത് വളരെയേറെ വിഷമതകൾ അനുഭവിച്ചാണ്. കോളേജിൽ പോയതാകട്ടെ ഏതാനും ദിവസങ്ങൾ മാത്രം. കമ്പ്യൂട്ടർ രംഗത്ത് അത്ര വലിയ വൈദഗ്ധ്യം ഒന്നുമില്ലെങ്കിലും അദ്ദേഹം ആ വിഷയത്തിൽ ഏറെ പഠിക്കാൻ മനസ്സ് കാണിച്ചു. കമ്പ്യൂട്ടർ സാധാരണക്കാർക്ക് ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഏറെ ഗവേഷണങ്ങൾക്ക് ശേഷം ആപ്പിൾ 1 അവതരിപ്പിക്കുന്നു. പിന്നീട് ഐപാഡ്, ഐട്യൂൺ, MP3 പ്ലെയർ എന്നിവയൊക്കെ വിജയകരമായി അവതരിപ്പിച്ച് ഡിജിറ്റൽ പ്രപഞ്ചത്തിലെ രാജാവായി മാറുകയാണ് സ്റ്റീവ് ജോബ്സ്. 2004 അദ്ദേഹം തനിക്ക് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നു. 2005 അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളോട് നൽകുന്ന ഒരു പ്രസംഗത്തിൽ അവസാനമായി നൽകുന്ന സന്ദേശം ഇങ്ങനെയായിരുന്നു: സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫൂളിഷ്. ഹൃദയത്തിൽ വിശപ്പുണ്ടാകണം, അതേപോലെ തന്നെ വിഡ്ഢിത്തവും ഉണ്ടായിരിക്കട്ടെ. വിഡ്ഢികളാവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ലോകർക്ക് വിഡ്ഢിത്തമെന്ന് തോന്നാവുന്നതും എന്നാൽ ലോകത്തെ മാറ്റിമറിക്കാൻ ഉതകുന്നതുമായ ചില കാര്യങ്ങൾക്കു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിവെക്കണം എന്നതായിരുന്നു. പ്രിയമുള്ളവരെ, അല്പം ഭ്രാന്ത് നല്ലതാണ്. വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ വരുത്തുവാൻ ഉതകുന്ന വിധത്തിലുള്ള ചില ഭ്രാന്ത് നമുക്കും ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ വിശപ്പ് വേണം. നമ്മുടെ ഹൃദയത്തിൽ അറിവിനു വേണ്ടിയുള്ള വിശപ്പ് വേണം. ലോകത്തെ അറിയാനും അതുപോലെ ദൈവത്തെ അറിയാനുമുള്ള വിശപ്പ് വേണം. ആ വിശപ്പുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഏറെ അറിവ് സമ്പാദിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ അതിനുള്ള ധീരതയും ആർജവവും കരുത്തും വിവേകവുമൊക്കെ ആർജിച്ചെടുക്കാൻ നമുക്കും ശ്രമിച്ചുകൂടേ?